പാതാളമേതസ്സിഹി പാദമൂലം പടന്തി പാഷ്ണി പ്രപദേര സാദലം മഹാതലം വിശ്വസൃജോദ ഗുൽഫോ അലാതലം വൈ പുരുഷസ്യ ജംഗേ. നല്ല ബുദ്ധി വേണം അത് മനസ്സിലാക്കാൻ. ഇത് വല്ലാത്ത രൂപമാണ്, ഇത് സാധാരണ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപമല്ല. പാതാളം പാദം മനസ്സിൽ വരും വല്ലതും. പാതാളം പാദമൂലം, പിന്നീടോ വിരാട പുരുഷന്റെ ആ കാല് കാലടികളാണ് പാതാളം. രസ പടന്തി പാഷ്ണി പ്രപദേ രസാതലം. രസാതലം എന്ന് പറയുന്നത് ഭഗവാന്റെ, നമ്മൾ ഉപ്പുറ്റി പറയില്ലേ, മടമ്പ് പറയില്ലേ, ഭഗവാന്റെ ആ കാലുകൾ, കാലിന്റെ കടിപ്രദേശം, കുതിപ്രകാശം. മഹാതലം വിശ്വസൃജോത ഗുൽഫോ. മഹാതലം എന്ന് പറയുന്നത് ആ കാലിന്റെ ഞെരിയാണികൾ, രണ്ടാണികൾ, അതിനെയാണ് തല മഹാതലം എന്ന് പറയുന്നത്. തലാതലം വൈ പുരുഷസ്യ ജംഗേ. തലാതലം എന്ന് പറയുന്നത് കാൽവണ്ണ, മുട്ടിന് താഴെയുള്ള ഭാഗം. അപ്പൊ ഭഗവാന്റെ തലാതലമായി. ദേ ജാനുനി സുതലം വിശ്വമൂർത്തെ. രണ്ട് മുട്ടുകളെ ജാനുനി സുതലം എന്ന് പറയുന്നു. ഊരുദ്വയം വിതലം ചാതലം ച. ഒരു തുടകൾ, അത് വിതലമെന്നും അതലമെന്നും പറയുന്നു. മഹീതലം ദ ജഗനം മഹീപദേ. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അരക്കെട്ട് എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താണ് ഈ അരക്കെട്ടിനെയാണ് നമ്മൾ ഭൂ എന്ന് പറയുന്നത്. നഭസ്ഥലം നാഭി സരോ ഗൃണന്തി. നഭസ് ഭഗവാന്റെ ആകാശമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നാഭിയാണ് ആകാശം എന്ന് പറയുന്നത്. ഒരസ്ഥലം ജ്യോതി അനേകമസ്യ. സ്വർഗലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ മാറിടമാണ്. ഗ്രീവാ മഹർ വദനം വൈജനോസ്യ. മഹർലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ കഴുത്തുകളെയാണ്. തപോരരാടിം വിദുരാദിപുംസ സത്യം ചുശീഷ്ണാണി സഹസ്രശീഷ്ണ. ജരൽലോകം എന്ന് പറയുന്നത് മുഖമാണ്. ഭഗവാന്റെ വദനം എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താണ് മുഖത്തെയാണ് പറയുന്നത്. ഭഗവാന്റെ പിന്നീട് സത്യം ചുശീഷ്ണാണി സഹസ്രശീഷ്ണ. സത്യലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ശിരസ്സാണ്. ഇന്ദ്രാദയോ ബാഹവ ആഹുരൻ ആഹുരസ്രാം. ഭഗവാന്റെ ഇന്ദ്രാദികൾ ഭഗവാന്റെ കൈകളാണ്. കർണോദിശ ക്ഷോത്ര മമുഷ്യ ശബ്ദ. ദിക്കുകള്, കാതുകള്, ശബ്ദം, ഇതൊക്കെ ഭഗവാന്റെ കൈകളും ഭഗവാന്റെ കണ്ണുകളും കാതുകളൊക്കെയാണ്. നാസത്യതസ്രോ പരമസ്യ നാസേ ഗ്രാണോ സുഗന്ധോ മുഖമഗ്നിരിന്ധ. ഇങ്ങനെ ഭഗവാന്റെ ദിക്കുകൾ കാതുകളാണ്, ശബ്ദം പറഞ്ഞു. അതുപോലെ തന്നെ ഭഗവാന്റെ നാസാപടങ്ങൾ അശ്വിനി ദേവന്മാരാണ്. ഗന്ധം മുഖമാണ്, അഗ്നി മുഖമാണ്, സൂര്യൻ കണ്ണുകളാണ്. ധൗരക്ഷിണി ചക്ഷരപുത്പതംഗ പഷ്മാണി വിഷ്ണു രഹനി അഹനി ഉപേച്ച അത്ഭ്രോ വിജംബ പരമേശ്വരിഷ്ണ്യ മാ ബോസ്യതാലോ രസയേ വജിക്വാ. ഇപ്രകാരം ഓരോന്നോരോന്നും ഇങ്ങനെ പറയുന്നു. വേദങ്ങൾ ബ്രഹ്മരന്ധ്രമാണ്. ഭഗവാന്റെ യമൻ എന്ന് പറയുന്ന പല്ലാണ്. ഭഗവാന്റെ പുഞ്ചിരിയാണ് മായ. ഭഗവാന്റെ ലജ്ജ എന്ന് പറയുന്ന മേൽച്ചുണ്ടാണ്. അതുപോലെ സ്തനങ്ങളാണ് ധർമ്മം. എന്നിങ്ങനെ വ്രീഡോത്തരോഷ്ടോധരയേവ ലോഭോ ധർമ്മസ്തനോ അധർമ്മപദോസ്യ പൃഷ്ടം കസ്തസ്യ മേഡ്രം വിഷണോ ചമിത്ര കുക്ഷി സമുദ്ര ഗിരയോസ്തി സംഗ. വല്ലതും മനസ്സിലാവുണ്ടോ? അതിൻ്റെ സ്വാമി ഞങ്ങൾക്ക് അറിയാം. എന്താ സ്വാമി വായിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെ. ഇത് നമുക്ക് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ അങ്ങനെയല്ല ശീലിച്ചിരിക്കുന്നത്. പരീക്ഷത്തിനൊരു പക്ഷേ മനസ്സിലാവും. കാരണം അദ്ദേഹം പഠിച്ചു വളർന്ന രീതിയിലാവില്ല നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പം ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനത് പറഞ്ഞു കൊടുക്കുമ്പം അത് ഗ്രഹിക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും? പരീക്ഷത്തിനുണ്ടാവും. പണ്ടുള്ള ഗുരുക്കന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശിഷ്യനെ ഉപദേശിക്കാനുള്ള കഴിവുള്ളവരായിരുന്നു. നിങ്ങൾക്ക് രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിച്ചാൽ വേഗം മനസ്സിലാവും. വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തുമ്പോണ്ടല്ലോ, വിവേകാനന്ദ സ്വാമികളോട് ഒരു വിഗ്രഹാരാധനയും രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു കൊടുക്കുന്നില്ല. ദേവി ഉപാസകനായിരുന്നു ആര്? കാളിയെ ഉപാസിച്ച ആളായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. പക്ഷെ ഒരു കാളി ഉപാസനയും ഒരു ദേവന്റെ ഉപാസനയും ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല? വിവേകാനന്ദ. എന്നാൽ അതേസമയം നരേന്ദ്രൻ പഠിക്കുമ്പോൾ തന്നെ അവിടെ വന്നു ചേർന്ന ഒരാളായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമികൾ. വിവേകാനന്ദ സ്വാമികളുടെ കണ്ടംപറിയാണ്. അദ്ദേഹത്തിൻ്റെ സാളഗ്രാമം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് ഉപാസിക്കൂ, ഇതിനെ പൂജിക്കൂ. അപ്പം വിവേകാനന്ദ സ്വാമികൾക്ക് എപ്പോഴും ഒരു വിഷമമുണ്ടായിരുന്നു, എന്തിനാണ് ഇദ്ദേഹം ഈ കല്ലെടുത്ത് പൂജിക്കുന്നത്?
എന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയും, കഷ്ടം പാവം, ഒരു കല്ലിൽ അദ്ദേഹത്തിനെ കുരുക്കിയിടുന്നല്ലോ ഗുരുനാഥൻ. ഒരു ദിവസം വിവേകാനന്ദ സ്വാമി പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് കാണിക്കണം, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതുകൊണ്ടൊന്നും ഉയരാൻ പറ്റും തോന്നില്ല. ഈ ബ്രഹ്മാനന്ദ സ്വാമികൾ എന്ത് ചെയ്തു, അത്രേ ആ ശാലഗ്രാമം എടുത്ത് ഗംഗയിൽ ഒഴുക്കാൻ കൊണ്ടുപോയി. അപ്പോഴാണ് അവിടുന്ന് രാമകൃഷ്ണ പരമഹംസര് വരുന്നത്. എങ്ങോട്ടാ എങ്ങോട്ടാന്ന് വെച്ചു, അല്ല ഇതുകൊണ്ട് കളയാൻ പോവുകയാണ്. ആര് പറഞ്ഞു? വിവേകാനന്ദൻ.